സിനിമകൾ 12 വർഷത്തിൽ നിർമ്മിച്ചു. പല സ്റ്റേറ്റ് അവാർഡുകളും നാഷണൽ അവാർഡ് ഉൾപ്പെടെ നമ്മളെ തേടിയെത്തി. ഇന്ന് ഈ 12 വർഷം പിന്നിടുന്ന വേളയിൽ ഒരു ഫ്യൂച്ചർ കൊളാബറേഷൻ, ഐ മീൻ കണ്ടന്റ് കിങ് ഡിസ്ട്രിബ്യൂഷൻ കിങ്ഡം എന്നാണല്ലോ. അപ്പം എല്ലാ ഏരിയാസ് ഓഫ് സിനിമ മേക്കിങ്ങിലും ക്രിയേറ്റീവ്ലി ആൻഡ് കമേഴ്ഷ്യലി ഒരു ലാർജർ ടൈപ്പ് വേണം എന്ന് തോന്നിയപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കളായ പലരുമായിട്ട് ഡിസ്കസ് ചെയ്തു. അങ്ങനെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ വിജയ് സുബ്രഹ്മണ്യം വഴി പരിചയപ്പെട്ടതാണ് KRG സ്റ്റുഡിയോസിനെ. KRG സ്റ്റുഡിയോസിനെ കുറിച്ച് കൂടുതൽ പറയുന്നത്, ഞങ്ങളുടെ കൊളാബറേഷനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് KRG സ്റ്റുഡിയോസിൻ്റെ ഒരു AV കൂടെ ഞാൻ പ്ലേ ചെയ്യാം. പറഞ്ഞു വരുന്നത് രണ്ട് ഏരിയയിൽ നല്ല സിനിമകൾ നിർമ്മിക്കുക, ഗുഡ് കണ്ടന്റ് ഫിലിംസ് നിർമ്മിക്കുക, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത്. ഇവിടെ മലയാളത്തിൽ നിങ്ങൾക്കറിയാം വളരെ കുറച്ച് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഹൗസസ് അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഹൗസസ് ആണ് ഉള്ളത്. ഒരുപാട് കോൾസ് എനിക്ക് വരാറുണ്ട്. ഞങ്ങൾക്ക് വർഷത്തിൽ പറഞ്ഞിട്ടറിയാം 12 വർഷത്തിൽ 20-21 സിനിമകൾ ചെയ്യുമ്പോൾ നമ്മുടെ സിനിമകൾ തന്നെയാണ് കൂടുതലും ഫ്രൈഡേ ഫിലിം ഹൗസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരുപാട് നല്ല കണ്ടന്റ് സിനിമകൾക്ക് നല്ല ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് കിട്ടാതെ പോകുന്നത് കൊണ്ട്, നല്ല തിയേറ്ററുകൾ കിട്ടാതെ പോകുന്നത് കൊണ്ടുള്ള വിജയിക്കാതിരിക്കുന്ന ഒരു പ്രവണത ഞാൻ കുറച്ച് ആളുകൾ കഴിഞ്ഞ ഒരു പ്രസ് കോൺഫറൻസിൽ വരെ ഞാൻ പറഞ്ഞു. ഒരുപാട് അന്യഭാഷാ സിനിമകളും മലയാള സിനിമയ്ക്ക് പ്രോമിനൻസ് കിട്ടുന്നില്ല. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെങ്ത് വേണമെന്നും, അതുകൂടാതെ തന്നെ ഇപ്പം ഒരു വർഷങ്ങളായിട്ട് ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത്, അതായത് കന്നഡത്തിലും തമിഴിലും തെലുങ്കിലും ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് 30-40 സിനിമകൾ എല്ലാ വർഷവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുന്ന ഒരു കമ്പനിയാണ് KRG ഫിലിംസ്. അപ്പോൾ അവരോടൊപ്പം ഉള്ള ടൈപ്പ് കൊണ്ട് കുറേ നല്ല പാൻ ഇന്ത്യൻ സിനിമകളും നല്ല സിനിമകളും ഇങ്ങോട്ടും, നല്ല മലയാള സിനിമകളെ അങ്ങോട്ടും, അതായത് കേരളം ഉൾപ്പെടെ നമ്മുടെ മലയാളത്തിൽ ഫ്രൈഡേ ഫിലിം ഹൗസ് ഡിസ്ട്രിബ്യൂഷനിൽ KRG സ്റ്റുഡിയോസിനോടൊപ്പം ചേർന്ന് ഒരു സ്റ്റെപ്പ് കൂടുതൽ എടുത്തുകൊണ്ട് നല്ല മലയാള സിനിമകളുടെ ഡിസ്ട്രിബ്യൂഷൻ അത് കേരളത്തിലും ഇന്ത്യയിൽ ഉടനീളം, അതുപോലെ തന്നെ നല്ല കണ്ടന്റ് സിനിമകൾ മറ്റ് ഭാഷകളിൽ നിന്ന് ഇങ്ങോട്ട് കേരളത്തിലേക്ക് KRG ഫ്രൈഡേ ഫിലിം ഹൗസും ചേർന്ന് കൊണ്ടുവരും എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാന അനൗൺസ്മെൻറ്റ്. പിന്നെ ഞങ്ങൾ ഓൾറെഡി തന്നെ 3 സിനിമകളുടെ ചർച്ചയിലാണ്. അതിൽ ഒരെണ്ണം ഇന്ന് ഞങ്ങൾ ഇവിടെ അനൗൺസ് ചെയ്യുകയാണ്, എൻ്റെ ഡയറക്ടറും എൻ്റെ ഡീറ്റെയിൽസും. ബാക്കിയുള്ള 2 സിനിമകൾ, അത് ബിഗ് എന്നോ സ്മോൾ എന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രിയേറ്റീവ് ആൻഡ് കമേഴ്ഷ്യൽ കൊലാബറേഷനാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഞാൻ ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ പറയാം. ഐ ജസ്റ്റ് വോണ്ട് ടു ഹാൻഡ് ഓവർ ദ മൈക്ക് ടു കാർത്തിക് ടു സ്പീക്ക് അബൌട്ട് ദിസ് കൊലാബറേഷൻ. താങ്ക് യു, ആൻഡ് താങ്ക് യു ഫോർ ദ വാം വെൽക്കം. ഐ ബി സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. For so many people turning up and welcoming us in the Malayalam film industry. As Vijay sir said, this is a collaboration in the future. So we are collaborating to get more good content stories, and which better industry than Malayalam to get better means content stories, because this has been supported. The best content has been supported the most year. If you see the recent successes also of Malayalam film industry, it's been there from years. So also, as we have distributed over 100 films in Karnataka, we wanted to stretch our borders in distribution, and tying up hands with Vijay sir, the Friday Film House, to distribute big films in the southern regions and in Kerala through Friday Film House also, other language big films also in this one. And when it comes to the production, 3 films we have tied up. The first film, which will be announcing today with the director, and the other 2 films are in development stages, which will be announcing in the coming days. Thank you. ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് മനു സ്വരാജാണ്. മനു പ്ലീസ്. അതിൻ്റെ
ടൈറ്റിൽ ഒന്ന് കാണിച്ചിട്ട് കൂടുതൽ പറയാം. പടക്കളം എന്നാണ് ഞങ്ങൾ അതിന് ടൈറ്റിൽ ഇരിക്കുന്നത്. അത് ഒരു ഫൺ ഫാന്റസി യൂത്ത് ടാർഗറ്റഡ് ഫിലിമാണ്. യൂത്ത് ഓഡിയൻസിന് വളരെയേറെ കണക്ട് ചെയ്യാവുന്ന ഹ്യൂമർ ആൻഡ് ഫാന്റസി എലമെന്റ് ഉള്ള സിനിമയായിരിക്കും. പല വർഷങ്ങളായിട്ട് മലയാള ഇൻഡസ്ട്രിയിൽ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. കുഞ്ഞിരാമായണം മുതൽ മിന്നൽ മുരളി വരെ ബേസലിനോടൊപ്പം വർക്ക് ചെയ്തതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആണത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാസ്റ്റും അതിൻ്റെ ക്രൂവും എല്ലാം വരും ദിവസങ്ങളിൽ ഒന്നൊന്നായിട്ട് അറിയിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു മൾട്ടി സ്റ്റാർ ഫിലിമായിരിക്കും എന്ന് മാത്രം ഇപ്പം പറയാം. ബാക്കി രണ്ട് ചിത്രങ്ങളും ഉടനെ തന്നെ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും എന്നാണ് ഈ വേളയിൽ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. Also just would like to thank Vijay Subramaniam, who is one of the industry veterans in entertainment. He made sure this collaboration is possible. And Vijay Subramaniam nammude Prime Video oda national head irunnu. Adin shesham ippo njangale kooti cherthathu Vijay aanu. Thanks to Vijay. And also my my partner Yogi and one of CEOs of the KRG Narayan here. So I want to thank all of these. We will be doing the journey together, right? And try to entertain you as much as possible. ചോദിക്കാൻ ഒന്നുമില്ല. ഞാൻ ക്ലിയർ ആയിരുന്നു തോന്നുന്നല്ലേ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹൈദരാലി ഉണ്ടായിരുന്നു, ഇപ്പൊ ചെറുതാ തന്നെ ഹൈദരാലി എയർപോർട്ടിൽ നിന്ന് വന്നോണ്ടിരിക്കുന്നുണ്ട്. ടീം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. സിനിമയിൽ മലയാള സിനിമകൾക്ക് പ്രാധാന്യം കിട്ടുന്നില്ല. മറ്റു അന്യഭാഷ ചിത്രങ്ങൾ മലയാളത്തിൽ കൂടുതൽ കയറുമ്പോൾ മലയാള സിനിമകൾക്ക് പ്രാധാന്യം കിട്ടുന്നില്ല. അതുകൊണ്ടാണോ ഈ ഒരു സ്റ്റെപ്പ്? അതിന്റെ വ്യത്യാസം നിങ്ങൾ ഫെബിൽ കണ്ടില്ലേ? ഞാൻ ജനുവരിയിൽ ഇറങ്ങി ഡിസംബറിൽ എന്താണ് പറഞ്ഞത്? നമ്മൾ മലയാള സിനിമകൾക്ക് കൂടുതൽ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കണം. അങ്ങനെ വന്നാൽ മലയാള സിനിമയ്ക്ക് അത് വളരെ വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നുള്ളത് നമ്മൾ ഈ ഫെബിൽ കണ്ടതാണ്. ഏറ്റവും വളരെ മോശം സീസൺ എന്ന് പല വർഷങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ നല്ല സിനിമകൾക്ക് നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷനും മാർക്കറ്റിംഗ് കൊടുത്തപ്പോൾ വലിയ നാല് വിജയങ്ങളാണ് നമ്മൾ ഫെബിൽ കണ്ടത്. ഞാൻ പറഞ്ഞു അന്യഭാഷാ ചിത്രങ്ങൾ വരണം, പക്ഷേ നമ്മുടെ മലയാള സിനിമയ്ക്കുള്ള സ്പേസ് നിലനിർത്തണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇപ്പം ജാൻ എന്ന് പറയുന്ന മാസം നമുക്ക് കൂടുതൽ നല്ല സിനിമകൾ റിലീസ് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു മാസമാണ്. പക്ഷെ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ബാൻഡറുകൾ വളരെ കുറച്ച് നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ ബാൻഡറുകൾ മാത്രമാണ് മലയാളത്തിൽ. അപ്പം അതിൽ ഒരു ചുവട് ഞങ്ങളും കൂടെ വെക്കുകയാണ്. നല്ല സിനിമകൾ, നല്ല കണ്ടന്റ് സിനിമകളും, വലിയ സിനിമകളെന്നോ ചെറുതെന്നോ ഇല്ലാത്ത നല്ല സിനിമകൾ ഞങ്ങൾ വിത്ത് KRG ആയിട്ട് ചേർന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എടുക്കുകയും അത് തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾ മറ്റുള്ള ഭാഷകൾ വരണ്ടെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടില്ല. വരട്ടെ, നല്ല സിനിമകൾ വരട്ടെ, നല്ലത് നോക്കി സെലക്ട് ചെയ്ത് കൊണ്ടുവരണം. എല്ലാ സിനിമകളും കൊണ്ടുവന്ന് ഇവിടെ റിലീസ് ചെയ്യുന്ന ഒരു പ്രവണത പാടില്ല. നല്ല സിനിമകൾ വരട്ടെ, നല്ല കണ്ടന്റ് വരട്ടെ, അതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ല സിനിമകൾ സെലക്ട് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവരും. അത് അന്യഭാഷ മാത്രമല്ല, മലയാളത്തിൽ നിന്നും നല്ല കണ്ടന്റ് സിനിമകൾക്ക് ഞങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും എന്നാണ് പറയുന്നത്. ഇത്രയും നല്ല ഒരു സമയം മലയാള സിനിമയ്ക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. അതിന്റെ ഇടയ്ക്കൂടെ ഈ OTT കാര്യങ്ങളൊക്കെ നമ്മൾ എത്രയോ നാളായിട്ട് ഇപ്പം OTT ഈ 30 ദിവസം നിലനിൽക്കുമ്പോ തന്നെയല്ലേ ഈ സിനിമകളെല്ലാം ആളുകൾ തിയേറ്ററിൽ പോയി കാണുന്നത്. അപ്പൊ ഇത് കോ എക്സിസ്റ്റ് ചെയ്യുക. അതിപ്പം നമ്മൾ ഒരാ കുറച്ചുപേര് വിചാരിച്ചാൽ മാത്രമൊന്നും നമുക്ക് OTT ടേംസിനൊന്നും മാറ്റില്ല. അത് പറയാൻ ഞാനാണ്, ഞാൻ OTT വർക്ക് ചെയ്യുന്ന ഒരാളല്ല. അപ്പം ഞാൻ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇതിനെല്ലാം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പ്രധാന എയിമും അത് തന്നെയാണ്. ഇനി അങ്ങോട്ട് ബോക്സ് ഓഫീസ് സക്സസ് ആണ്. ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമകളും ബോക്സ് ഓഫീസിനെ മാത്രം കണ്ടുകൊണ്ടുള്ളൂ. ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടെ. ഈ റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് മലയാള സിനിമ ഇവിടെ നിലനിന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ തന്നെയാണ് OTT ആദ്യത്തെ സിനിമ കൊടുത്തത്. ആ ഞാൻ തന്നെയാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സിനിമകൾക്ക് എല്ലാ റൈറ്റ്സും കിട്ടും. അതിനെ ഈ റൈറ്റ്സിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന സിനിമകൾക്ക് ഇനി നിലനിൽപ്പുണ്ടാവില്ല. അത് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമാണ്.
അല്ല, ഞാനങ്ങനെ പല രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമാറ്റാണ്. അപ്പം 16 പുതിയ ഡയറക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ. അപ്പം മനു വിജയ് സുബ്രഹ്മണ്യം എൻ്റെ അടുത്ത് ഈ കഥ പറയുമ്പോൾ വിജയ് കുറെ നാളായിട്ടിത് വരയ്ക്കുന്നുണ്ട്. ഞാൻ അതിൽ ആദ്യം കണ്ടത് കഥയുടെ ഒരു യുണീക്നെസ്സും വീണ്ടും ഒരു പുതുമുഖ സംവിധായകനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു. ഈ രണ്ട് പോസിറ്റീവാണ്. When Vijay told about the script, I said I'm ready to partner എന്ന് പറയുന്നത്. അപ്പം ഇത് വളരെ ഈസിയാണ് ഫ്രൈഡേയിൽ. ഞാനിപ്പോൾ അതിനുവേണ്ടി ഒരു സോഫ്റ്റ്വെയർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൈഡേയിൽ അതിൽ കേൾക്കാനൊരു ടീമുണ്ട്. നമുക്ക് ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ഫ്രൈഡേയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ എഴുതാം. അത് വായിക്കുന്നുണ്ട് ഡെയിലി. അതിൽ നിന്ന് തന്നെ മൂന്നോ നാലോ കഥകളുടെ ഫൈനൽ ഡിസ്കഷൻസിലേക്ക് എത്തിക്കഴിഞ്ഞു നമുക്ക്. അത് ചിലപ്പോൾ വെബ് സീരീസ് ആയിരിക്കാം, ചിലപ്പോൾ സിനിമയാവാം. അതൊരു എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ് ആയിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അനൗൺസ് ചെയ്തിട്ടുള്ളതാണ്. സർ, കഴിഞ്ഞ തവണ പറയുണ്ടായ ഇഷ്യൂ എന്ന് പറഞ്ഞാല് അൺടൈമിംഗിലാണ് വെച്ചിരുന്നത് എന്നുള്ളതായിരുന്നു. അതായത് വേണ്ട ഒരു സെക്കൻഡ് ഷോ സമയത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈമിംഗിലാണ് വെച്ചിരുന്നത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് അതിനൊരു റീച്ചോ അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിയോ കിട്ടാതിരുന്നത് കൽബിന്റെ കേസിൽ. അപ്പൊ അതേപോലെ തന്നെ മിക്ക സിനിമകൾക്കും അങ്ങനെ ഒരു ടൈമിംഗ്. നമ്മുടെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഇതിനൊരു മാറ്റം വരുത്തണം. നമുക്കും ഒരു പോയിന്റ് ഓഫ് സ്ട്രെങ്ത്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഞങ്ങളുടെ സിനിമകൾ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനി അങ്ങോട്ട് നമുക്ക് ഒരു ഒരു സ്ട്രോങ്ങർ പോയിന്റിൽ നിന്ന് സംസാരിക്കാൻ പറ്റണമെങ്കിൽ വി നീഡ് ടു ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെങ്ത് ഇമ്പോർട്ടൻ്റ്. ഇവിടെ കേരളത്തിലായിട്ട് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതെല്ലാം ആലോചിച്ചിട്ടാണ്. എല്ലാ ഏരിയാസ് ഓഫ് സിനിമ അത് എനിക്ക് കുറവുണ്ട് എന്ന് തോന്നിയത് KRG ബാലൻസ് ചെയ്യും, അവർക്ക് കുറവുണ്ടെന്ന് തോന്നുന്നത് എനിക്ക് ബാലൻസ് ചെയ്യാം. അപ്പൊ ആ ഒരു കൊളാബറേഷനാണ് KRG സ്റ്റുഡിയോസുമായി ടൈപ്പ് വരുമ്പോൾ എനിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്, അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ പെർഫെക്റ്റ് കോമ്പിനേഷൻ ഓഫ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കൊളാബറേഷനിലേക്ക് പോകുന്നത്. തിയേറ്റർ ഓണേഴ്സ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് വെച്ചാൽ അവരുടെ, അതായത് പ്രൊഡ്യൂസേഴ്സ് നൽകുന്ന സിനിമകൾ അവർ പറയുന്ന പ്രൊജക്ടറിൽ പ്രദർശിപ്പിക്കണം എന്നുള്ള ഡിമാൻഡാണ് പറയുന്നത്. അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് അതിപ്പോഴും തീർന്നിട്ടില്ല. അല്ല, അത് അതങ്ങനെയെങ്കിലും തീരാൻ പോകുന്നില്ല. ഒരു പ്രൊഡ്യൂസർ, ഒരു ചെറിയ സിനിമ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഒരു ചെറിയ സിനിമ നമുക്ക് ഫസ്റ്റ് വീക്ക് കൊടുക്കേണ്ട ചാർജസ്, ഡിസ്ട്രിബ്യൂഷൻ ചാർജസ് എത്രയാണെന്ന് ഞാൻ പറയാതെ അറിയാം അല്ലേ. അതിനൊരു മാറ്റം വരുത്തണം. ഇതൊക്കെ ഒരു വേറൊരു ഡിസ്കഷനിൽ ഇരുന്ന് പറയാനുള്ളത്, ഒരു ഡിബേറ്റായിട്ട് തന്നെ പോകേണ്ട കാര്യമാണ്. അത് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഭാരവാഹികൾ സംസാരിക്കണം. ഞങ്ങളുടെയൊക്കെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അവർ സംസാരിക്കട്ടെ, അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരേണ്ടത് ആവശ്യം തന്നെയാണ്. തിയേറ്ററിൽ തന്നെ സിനിമ ഓടണമെന്നാണ്, OTT പ്ലാറ്റ്ഫോംസിന് എണ്ണം കുറയ്ക്കണം എന്നാണോ? എണ്ണം കുറയ്ക്കണമെന്നും പറയില്ല, അത് കോഎക്സിസ്റ്റ് ചെയ്യണം. അത് കോഎക്സിസ്റ്റ് ചെയ്യേ ഉള്ളൂ. അത് അപ്പം എണ്ണം കുറയ്ക്കണമെന്നും പറയില്ല. പിന്നെ അതിനെ നല്ല സിനിമകൾ തിയേറ്ററിൽ റൺ കഴിഞ്ഞതിന് ശേഷം OTT വരും, അതിൽ സാറ്റലൈറ്റിൽ വരും. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്, ഇതിന്റെ ഭാഗമാണ്. അല്ലാതെ അതിനെ മാറ്റി നിർത്തി ഇനി ബോക്സ് ഓഫീസ് മാത്രമെന്നല്ല പറഞ്ഞത്. ബോക്സ് ഓഫീസിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് സിനിമകൾ ഇറക്കുക, അത് വിജയിക്കുമ്പോൾ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് വരും. അതായത് ഈ ഈ ബിസിനസ്സുകളെ വിചാരിച്ചുകൊണ്ട് ഇനി സിനിമ എടുത്താൽ പഴയ പോലെ ഒന്നും വർക്കാവില്ല. ആളുകൾ ഇത് കംപ്ലീറ്റ് ഇൻഡസ്ട്രി മാറിക്കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമകൾ സാർ പറഞ്ഞ പോലെ തന്നെ ഫെബ്രുവരിയിൽ കണ്ടാണ് നാല് സിനിമകൾ അറിഞ്ഞ് നാല് ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ആ സമയത്ത് ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പോലും പിന്നെയും ശങ്കരൻ പിന്നെയും തെങ്ങ എന്ന് പറയുന്ന പോലെ പിന്നെയും പഴയ പോലെ റിവ്യൂസിന് നേരെയാണ് കാരണം ഫെബ്രുവരി എല്ലാവരും റിവ്യൂസ് നോക്കി തന്നെ എല്ലാവരും വേറെ ഒരു പ്രശ്നവും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം അത്രേ ഉള്ളൂ. ഏറ്റവും നല്ല സമയത്താണ് ഇത് പറയുന്നതെന്നുള്ളതാണ്. അതായത് തിയേറ്ററിൽ കളക്ഷൻ ഇല്ലാത്ത സമയത്താണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിലൊരു ഒരു വാലിഡ് പോയിന്റ് ഉണ്ടായിരുന്നു. ഇത് മലയാള സിനിമയുടെ കഴിഞ്ഞ 5 വർഷത്തെ ചരിത്രത്തില് ഏറ്റവും വലിയ മാസമായിട്ട് എല്ലാവരും കരുതുന്ന ഒരു മാസം പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഒരു ഡിസ്കഷൻ പോലും വരുന്നു എന്നുള്ളത് ഭയങ്കര രസമുണ്ട് കേൾക്കാൻ. അല്ല, ഞാൻ പറഞ്ഞില്ലേ അതിൽ എത്ര പേര് കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാൻ.
അങ്ങനെയൊന്നുമില്ല, അതൊരു സെക്ഷൻ, ഒരു ചെറിയ സെക്ഷൻ മാത്രമാണ് ഇതിനെ ലക്ഷ്യവും കറക്റ്റല്ലേ പറയുന്നത്, വളരെ ചെറിയൊരു സെക്ഷൻ മാത്രമാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. അതിനകത്തൊന്നും ഒരു 80-90% ആർക്കുള്ള തിയേറ്ററൊന്നും കോപ്പറേറ്റ് ചെയ്യുന്നില്ല. അത് വ്യക്തം. അതുകൊണ്ടാണല്ലോ തിയേറ്റർ സിനിമ ശക്തമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ സെക്കൻഡ് വീക്കില് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററുകൾ കൂടുതൽ തിയേറ്ററിലേക്ക് പോകുന്നു. അപ്പം ഇങ്ങനെ ഒരു സമരം നടക്കുന്നുണ്ടോ എന്നൊന്നും നമുക്ക് സംശയമുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ടൈപ്പ് വേണം എനിക്കൊരു, ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഇനി അങ്ങോട്ട് കൊലാബറേഷൻ ഇസ് ദ ഫ്യൂച്ചർ. നമുക്ക് ഒറ്റയ്ക്ക് ഇപ്പൊ തന്നെ ഈ നാല് പടങ്ങൾ നിങ്ങൾ നോക്കും, എല്ലാം ആരും ഒറ്റയ്ക്ക് ചെയ്തതല്ല. ഇപ്പം അന്വേഷിപ്പിൻ കണ്ടത്തിനാണെങ്കിലും അവിടെ നിന്ന് സ്റ്റുഡിയോ ബാക്കിംഗ് ഉണ്ട്, പ്രേമലു ആണെങ്കിലും ഒരു ജോയിന്റ് എഫേർട്ടാണ്, ബ്രഹ്മയുഗം സ്റ്റുഡിയോ പാർട്ട്ണർഷിപ്പിലാണ്, മഞ്ഞുമല്ലും കൊളാബറേഷൻ ഉണ്ട്, പല രീതിയിലുള്ള കൊളാബറേഷൻ. അപ്പം ഇനി അങ്ങോട്ട് കൊളാബറേഷൻ ഇസ് ദ ഫ്യൂച്ചർ. കൂടുതൽ നമ്മൾ സ്ട്രെങ്സ് യുണൈറ്റ് ചെയ്യുക, എന്നിട്ട് നല്ല സിനിമകൾ കൊണ്ടുവരാൻ, അത് ക്രിയേറ്റീവ്ലി ആണെങ്കിലും കമേഴ്ഷ്യലി ആണെങ്കിലും ഓൾ ഏരിയാസ് ഓഫ് സിനിമ, ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും എല്ലാ ഏരിയയിലും നമ്മുടെ കുറച്ച് നല്ല ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ യൂണിറ്റി വിൽ എനേബിൾ ദാറ്റ് ഗുഡ് സിനിമാസ് ആർ മീഡ് ആൻഡ് ഇറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് വെൽ, ഇറ്റ് ഇസ് മാർക്കറ്റഡ് വെൽ, ഇറ്റ് ഇസ് റീച്ച്ഡ് ടു ദ ഓഡിയൻസ് വെൽ. പ്രചരിപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അതിന് പരാതി പറയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഇത്രയും സിനിമ ചെയ്ത് താങ്കൾക്ക് ആ ഒരു കാര്യത്തെ കുറിച്ച് എന്താണ്? അല്ല, ഞാൻ എന്റെ സിനിമയ്ക്ക് ആവശ്യമായ മാർക്കറ്റിംഗ് മാത്രമേ, ഓരോ സിനിമയ്ക്കും അതിനാവശ്യമായ, ആ സിനിമ കണ്ടിട്ടുള്ളത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് കണ്ടിട്ടുള്ളത് അതിന്റെ പ്രൊഡ്യൂസറും എന്റെ ഇമീഡിയറ്റ് ടീമും മാത്രമാണ്, അല്ലെങ്കിൽ ഡയറക്ടറും എന്റെ ഇമീഡിയറ്റ് ടീമാണ്. അപ്പൊ നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ഒരു സിനിമയ്ക്ക് ഏത് ലെവലിലാണ്, അല്ലെങ്കിൽ എന്താണ് ആ സിനിമ, ട്രെയിലർ ഷുഡ് ബി ദ മിനിയേച്ചർ ഓഫ് ദി ഫിലിം, അതേപോലെ ആ സിനിമയ്ക്ക് എന്ത് ലെവലിലുള്ള മാർക്കറ്റിംഗ് ആണ് വേണ്ടതെന്ന് ആലോചിച്ച് ചെയ്താൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ഓവർ ഹൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല സിനിമയാണെങ്കിൽ ഓടും, പക്ഷെ ഈ സിനിമ വരുന്നുണ്ട് എന്ന്, എന്തിനാണ് മാർക്കറ്റിംഗ്, ഈ സിനിമ വരുന്നുണ്ട് എന്ന് ജനങ്ങളിലേക്ക്, ഇതാണ് അതിൻ്റെ ജോണർ, ഇതാണ് അതിൻ്റെ ഒരു ഒരു മൂഡ്, ഇതാണ് അതിൻ്റെ ഒരു ഓഡിയൻസ് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം അത് ചിലപ്പോൾ ഓവറായിട്ട് ചെയ്യും, ചിലപ്പോൾ റോങ് ആയിട്ട് ചെയ്യും, റോങ് ജോണറിനെ റോങ് രീതിയിൽ മാർക്കറ്റ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ബട്ട് വാട്ട് വി ബിലീവ് ഇസ് ദ റൈറ്റ് കണ്ടന്റ് with the right amount of marketing released at the right time distributed well will always be a success. അപ്പോൾ മലയാള പ്രൊഡ്യൂസേഴ്സ് ഒക്കെ വന്ന് വരുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഒരുപാട്. അടുത്തത് അതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ ഉള്ള മലയാളത്തിലുള്ള പ്രൊഡക്ഷൻ ഹൗസിൽ അത് എത്രത്തോളം ബാധിക്കുന്നു? ഇവരൊക്കെ കൊളാബറേറ്റ് ചെയ്യല്ലേ, ഇപ്പൊ ഒറ്റയ്ക്ക് വന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെ സ്റ്റുഡിയോസ് ഇല്ല. ഇവിടെ വന്ന് മലയാള സിനിമയിൽ നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊളാബറേറ്റ് ചെയ്യാം, ഓരോ പ്രൊഡക്ഷൻ ഹൗസസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നല്ല സിനിമ. അപ്പൊ അതാ പറഞ്ഞത്, അപ്പൊ അത് നമ്മൾ കൂടുതൽ സ്ട്രോങ് ആവുകയാണ്. ഇപ്പൊ കെ ആർ ടി സ്റ്റുഡിയോസും കൂടെ മലയാളത്തിലേക്ക് വരുമ്പോൾ അവരുടെ തോട്ട്സ്, അവരുടെ ക്രിയേറ്റീവ് ഐഡിയാസ്, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെങ്ത്, ഇതെല്ലാം നമ്മൾ നമുക്ക് മലയാള ഓഡിയൻസിന് വേണ്ടി, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് വേണ്ടി കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് വെരി ഗുഡ് ഫോർ മലയാളം സിനിമ. അത് നമുക്ക് ഭയങ്കരമായ ഒരു സ്ട്രെങ്ത് തരികയാണ്. ഇത്രയും ചെറിയൊരു സ്റ്റേറ്റിൽ നിൽക്കുന്ന സിനിമകൾക്ക് അത്രയും വലിയ പ്രൊഡക്ഷൻ ഹൗസസ് ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയുടെ ക്വാളിറ്റിയും മലയാള സിനിമയോട് മറ്റുള്ളവർ കാണിക്കുന്ന ഇൻട്രസ്റ്റിനെയാണ് കാണിക്കുന്നത്. താങ്കൾ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ സിനിമയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ, അപ്പൊ അതേപോലെ ഇനിയും ചെയ്യുന്ന സിനിമകളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? കാരണം അന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ മാസം പറഞ്ഞ അപ്പൊ തന്നെ സ്റ്റെപ്പ് എടുത്തില്ലേ, ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഈ പണി നിർത്തും. പണി നിർത്തുന്നു, ഞാൻ പറഞ്ഞു പണി നിർത്തുന്നതിന് മുമ്പ് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും. പണി നിർത്തേണ്ട അവസരം വരികയാണെങ്കിൽ നിർത്താം, പക്ഷെ അതിനുവേണ്ടിയുള്ള കറക്റ്റ് മെഷേഴ്സ് എടുക്കാന്നുള്ളതാണ്. അത് എടുക്കാതെ പിന്നെയും ഞാൻ പോയി അതിൽ വീണിട്ട് പിന്നെയും ഞാൻ വീണു എന്ന് പറഞ്ഞിട്ട് അപ്പം അതല്ലല്ലോ ബുദ്ധിപരമായ തീരുമാനം എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് നമുക്ക് വീക്ക്നെസ് ഉള്ളത് എന്ന് സ്റ്റഡി ചെയ്ത് അതിന് വേണ്ട കറക്റ്റ് മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് കുറച്ച് വീക്ക്നെസ് ഉണ്ടോയെന്ന് തോന്നി, ഓക്കെ, അപ്പൊ പോയിന്റ് ഓഫ് സ്ട്രെങ്ത്തിലേക്ക് വരണം. നമുക്ക് ക്രിയേറ്റീവ്ലി അല്ലെങ്കിൽ കമേഴ്ഷ്യലി കുറച്ചും കൂടെ നമുക്ക് നമ്മളെ സെയിം ലൈക്ക് മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കാട്ടിൽ നല്ലതായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്താൽ നമുക്ക് നല്ലതാണെന്ന് തോന്നുമ്പോൾ ആ സ്റ്റെപ്പ് എടുക്കാം. ഇനിയും ചിലപ്പോൾ ചെറിയ രീതിയിൽ മിസ്റ്റേക്സ് വരാൻ പരാജയപ്പെടാം, എന്റെ പണി നിർത്തിച്ച അടങ്ങുമല്ലേ, നമ്മൾ അതും കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകും.
അത് ഒരു വർഷത്തെ പ്രോസസ്സാണ്. നീ വരുന്ന സിനിമ ഞങ്ങൾ അതിന്റെ കാസ്റ്റിംഗിലേക്ക് പോകണം, നിർമ്മിക്കണം, അത് മാർക്കറ്റിംഗ്. ഇതൊരു സ്റ്റെപ്പാണ് അല്ലെ, മൂന്ന് സിനിമ എന്ന് പറയുന്നത്. ഞങ്ങൾ അത് മൂന്ന് സിനിമയും ചെയ്യും, മൂന്ന് സിനിമ ചെയ്ത് നോക്കും. അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ വീണ്ടും കറക്റ്റ് ചെയ്യും, അത് കറക്റ്റ് ആണെങ്കിൽ അതിനെ വലിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകും. അതായത് പ്രൊഡ്യൂസർ എന്ന നിലയിൽ പറയാതെ, കാരണം വെച്ചാല് അവര് പറയുന്ന എന്താ വെച്ചാല് തിയേറ്ററിൽ ഒരു സിനിമ ഓടി അല്ലെങ്കിൽ നമ്മൾ കാണുന്നതാണ്, ഒരു പ്രിന്റ് ഒരു ഒരാഴ്ച രണ്ടാഴ്ച പ്രിന്റ് ഇറങ്ങുന്ന സിസ്റ്റം കാണുന്നതാണ്, പൈറസി കാണുന്നതാണ്. അപ്പൊ നോർമലി പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞത് ഞങ്ങൾ ഈ ഒ ടി ടിക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാല് ഞങ്ങൾ മുടക്കുന്ന മുതല് അവിടുന്ന് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ്, അവിടുന്ന് അത് അവർക്ക് അത്രയും വാല്യുബിൾ ആവുന്നുണ്ടോ. ഇനിയൊന്നും അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനി എത്ര പടങ്ങള് കഴിഞ്ഞ 6 മാസത്തിൽ ഇറങ്ങിയ എത്ര പടങ്ങൾ ഒ ടി ടിയിൽ വന്നു, എത്ര പടങ്ങളുണ്ട്? ഒരു 60% സിനിമകൾ ഒരു പ്ലാറ്റ്ഫോമിലും വന്നിട്ടില്ല, ബോക്സ് ഓഫീസ് സക്സസ് ആയത് മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇപ്പം ഇൻഡസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇനി അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ ചിന്തിക്കുക, പൈറസി എന്ന് പറയുന്നത് എത്ര മാത്രം കുറഞ്ഞു വരും 3 വർഷം? ബിക്കോസ് ആളുകൾക്ക് അറിയാം ഇത് തിയേറ്ററിലി എക്സ്പീരിയൻസ് വിവരം വെച്ചിട്ടുണ്ട് ഓഡിയൻസിന് കുറച്ചുകൂടെ. ഇതൊന്നും പൈറേറ്റഡ് ആയിട്ട് കാണേണ്ട സാധനങ്ങളല്ല ഇത്. ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളെല്ലാം തിയേറ്ററിക്കലി എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമകളാണ്. പിന്നെ നല്ല കുറച്ച് കണ്ടന്റ് സിനിമകൾ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള പ്ലാറ്റ്ഫോമിലൂടെ കാണാം. ഇതൊന്നും പൈറേറ്റഡ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നതാണ്. ഇപ്പൊ പൈറസിയെ കുറിച്ച് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യുന്നില്ലല്ലോ. ഇത് മാറിയതിന് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് നല്ലൊരു റോൾ ഉണ്ട്. നമുക്ക് ഈ പൈറസി ഒക്കെ കണ്ട് ഇത് ചെയ്യാനുള്ള ടെക്നോളജി ഒക്കെ ഉണ്ട്. നമ്മൾ ഓരോ സിനിമയിലും നമുക്ക് ഓട്ടോമാർക്ക് ഉണ്ട്, ഇത് എവിടെ നിന്ന് പോകുന്ന അറിയാൻ പറ്റാം. ഇതെല്ലാം പൈറേറ്റഡ് ഒന്നും ഇപ്പൊ തന്നെ ഞാൻ ആടിന്റെ കേസിന് ഞാൻ കോടതിയിൽ പോയിട്ട് വന്നേ ഉള്ളൂ. അയാൾ നിന്ന് കരയുകയായി ഒരു ഡി വി ഡി അടിച്ചതിന്റെ കേസിൽ. അപ്പൊ നമ്മുടെ അതിന്റേതായ സിസ്റ്റം ഉണ്ട്, ലോ ഉണ്ട്. അങ്ങനെയൊന്നും ഇപ്പം ഒരു സിനിമയും ഈസി ആയിട്ട് പൈറേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്കുള്ള ടെക്നോളജി കാട്ടിലൊക്കെ അഡ്വാൻസ് ടെക്നോളജി നമ്മുടെ സൈബർ ടീമിനും ഉണ്ട്, സൈബർ പോലീസിനും ഉണ്ട്. ആൻഡ് ഇറ്റ് ഇസ് വർക്കിംഗ് റിയലി വെൽ. ഐ തിങ്ക് മലയാളത്തിൽ പൈറസി വളരെ ഡ്രാസ്റ്റിക്കലായിട്ട് കുറഞ്ഞിരിക്കുന്നു. മറ്റുള്ള ഭാഷകളിലൊക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷെ മലയാളത്തില് ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാർത്തികിനോട് കൂടെ എന്തെങ്കിലും ഇത് നമ്മൾ തമ്മിലുള്ള ഒരു സംസാരമായിട്ട് പോരുത്. പുതിയ നമുക്കൊരു അതിഥിയാണ് ഇവിടെ ഉള്ളത്. I would like to correct. I don't know the exact person of Malayalam audience, but here content is more embraced. Content is more whatever new content or new attempts are being made compared to other industries in Malayalam, they are received well. The audience have have matured well. They take some question was what is that one point you decided that you will collaborate with the Friday Film House? His filmography, his choice of scripts, it has been good. So when two creative production houses join together, he has been a fan from Angamali Diaries onwards. He's been following Friday Film House. Angamali Diaries, Adu, Home, Sufium, Sujata, and all. We did Valati also. When he told me the idea of Valati, I think when how they made all the dogs, they read the dogs for 6-7 years and made them to act. We thought we had to reach it to more audience, and we got it dubbed in all other languages too. So that idea and what he wants to get the new content and what all he's trying to get it here, no? That we just thought if two teams join together, no, we can give better our content for the people. Yes, അതെ, നമ്മള് മലയാള സിനിമയെ നല്ല കണ്ടന്റ് സിനിമ, വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് മറ്റുള്ള റീജിയനിലൊക്കെ എത്തിക്കാൻ പറ്റുക. അതൊന്ന്, നമ്പർ വൺ, നല്ല മലയാളം സിനിമകൾ ഒരുമിച്ച് നിർമ്മിക്കുക എന്നുള്ളത്. രണ്ട്, നല്ല കണ്ടന്റ് സിനിമകൾ. ഇപ്പൊ 12th ഫെയിൽ പോലൊരു സിനിമ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് KRG ഫിലിംസാണ്. അപ്പൊ അത് അവര് സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള നല്ല കണ്ടന്റ് സിനിമകൾ, അത് ഒരെണ്ണം വന്നു, അങ്ങനെ പല സിനിമകളുണ്ട്. അങ്ങനെയുള്ള നല്ല കണ്ടന്റ് സിനിമകൾ അല്ലെങ്കിൽ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമുക്ക് മലയാളികൾ ഇങ്ങോട്ടും കൊണ്ടുവരാം എന്നുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
വളരെ കുറച്ച് സിനിമകൾക്ക് മാത്രമാണ്. ഇപ്പൊ കെ ആർ ജി സ്റ്റുഡിയോസ് ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് വാലാട്ടി പോലൊരു സിനിമ എനിക്ക് പാൻ ഇന്ത്യയിൽ റീച്ച് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഇപ്പൊ കേരളത്തിൽ അന്ന് ഓപ്പൺഹൈമറും ബാബിയും ഒക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴാണ് വാലാട്ടി ഇറങ്ങിയ മഴയത്തത് വിട്ടുപോയി. പക്ഷെ മറ്റൊരു ഭാഷകളിൽ എനിക്ക് കിട്ടിയ അപ്രീസിയേഷനാണ് പിന്നീട് അത് ഒറ്റിറ്റിലേക്ക് പോകാനും ഇതെല്ലാം സഹായിച്ചത്. അപ്പൊ ആ ഡിസ്ട്രിബ്യൂഷന് ഒരു വലിയ സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല സിനിമകൾ മറ്റുള്ള റീജിയനിൽ പോകട്ടെ, ഞങ്ങൾ അതിന് ഹെൽപ്പ് ചെയ്യാം. നമ്മൾ കണ്ട ഇഷ്ടപ്പെടുന്ന മലയാള സിനിമകൾ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ചിലർ പറയുന്നു ചില പടങ്ങൾ റിലീസ് ആവുന്ന സമയത്ത് അത് ബിഗ് ബഡ്ജറ്റ് പടങ്ങളായ പോലും ബോക്സ് ഓഫീസിൽ മുമ്പുകൂത്തി വീഴാറുണ്ട്. അത് മുൻപുണ്ട്. അത് സംഭവിക്കുന്നതിന് കാരണം ഒന്ന് യു എസിനാണ് ഇപ്പോൾ പറയുന്നതെങ്കിലും അത് പ്രേക്ഷകരെ മുന്നേ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാരണമാണോ ഈ ഒരു മുമ്പുകൂത്തുകളുടെ കാരണം? അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയല്ല. റിവ്യൂവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എത്രയോ നാളുകളായിട്ട് ചർച്ച ചെയ്യുന്നത് റിവ്യൂസ് ചില ചെയ്യും. അതൊരു അവരൊരു ഇൻഡിവിജ്വൽ ആണ് അല്ലെ, അവരൊരു ഇൻഡിവിജ്വൽ അവരുടെ അഭിപ്രായം പറയുമ്പോൾ അതിന് അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ റിവ്യൂയിങ് എന്ന് പറയുന്നത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ പബ്ലിക്കും കൂടെ കാണാനുള്ള ഒരു മൂന്ന് ദിവസം കൊടുക്കണം. അത് ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞു. ഞാൻ റിവ്യൂസിന് എഗൈൻസ്റ്റ് ഒന്നുമല്ല, എല്ലായിടത്തും സിനിമ റിവ്യൂസ്. പിന്നെ ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണത ഈ റിവ്യൂ തന്നെ ഒരു മിമിക്രി ആക്കിക്കൊണ്ട് ചെയ്യുന്ന രീതി, അത് ആളുകളെ അതിലേക്ക് അവരിലേക്ക് അട്രാക്ട് ചെയ്യാനും അവർക്ക് റീച്ച് കിട്ടാനും അവർക്ക് ബേസിക്കലി അതിനെ കൊണ്ട് റെവന്യൂ ഉണ്ടാക്കണം, അത് ഒരു ഇൻസൾട്ടിങ്ങിലേക്ക്. റിവ്യൂസ് ഒക്കെ ആവാം, പക്ഷെ അതിനെ ഒരു പേഴ്സണൽ ഇൻസൾട്ട് അല്ലെങ്കിൽ ഒരു സിനിമയെ അടിച്ച് ആക്ഷേപിക്കുക, അതിലെ ക്രിയേറ്റേഴ്സിനെ കുറിച്ച് പറയുക, അതിനൊന്നും അതിനോടൊന്നും എനിക്കറിയാം. പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് നമ്മൾ എടുക്കാൻ തയ്യാറാണ്. നിരൂപണം എപ്പോഴും നമുക്ക് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് ആവശ്യമായ കാര്യമാണ്. നമ്പർ വൺ, അതൊരു മൂന്ന് ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടേക്കാം, ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. മറ്റുള്ള പബ്ലിക്, ഞങ്ങളുടെ പ്രൈമറി ഓഡിയൻസ് നിങ്ങളല്ലായിരിക്കാം. നിങ്ങളുടെ ഏജിന് വേണ്ടി ഞങ്ങൾ ചലിപ്പിച്ച സിനിമയല്ല. ഞാൻ ചിലപ്പോൾ അത് എൻ്റെ പ്രൈമറി ഓഡിയൻസ് സ്ത്രീകളായിരിക്കും. ഞാൻ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് സ്ത്രീകളും കൂടെ കാണപ്പെടും. കൽബ് എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ അന്ന് സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത് 15-30 വിമൻ ആണ്. അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമോ? എനിക്ക് നിങ്ങളുടെ വൈഫിൻ്റെയും അമ്മയുടെയും കൂടെ അഭിപ്രായം കേൾക്കാൻ താല്പര്യമുണ്ട്. അവർ കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങളുടെ ഉറപ്പാ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. ഇവിടെ വിമൻ റിവ്യൂവേഴ്സ് വളരെ കുറവാണ്. ഞാൻ പല ഗ്രൂപ്പുകളിലും എനിക്ക് സ്ത്രീകൾ അതിൽ ഞാൻ അതിന് നല്ല നല്ല മെസ്സേജുകൾ ആ സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഇത് നമ്മൾ തന്നെ ചുമ്മാ ഷെയർ ചെയ്യേണ്ടിയിട്ട് വരുന്നു. പക്ഷെ ഈ അതിനെ കുറിച്ച് അതേ വേഷം കെട്ടി അതേപോലെ ഒക്കെ വന്ന് മിമിക് ചെയ്യുന്ന കുറച്ച് റീച്ചുള്ളവർക്ക് അതിന് പെട്ടെന്ന് ജനങ്ങളിൽ നിന്നും അകറ്റാൻ കഴിയും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. അപ്പൊ അതൊക്കെ മലയാള സിനിമയ്ക്ക് വളരെ ദോഷം ചെയ്യും. എന്ന് വെച്ചിട്ട് റിവ്യൂ കൊണ്ട് മാത്രമല്ല സിനിമകൾ ഫ്ലോപ്പാകും. അത് നല്ല സിനിമകൾ നിർമ്മിക്കുക കൂടെ വേണം. നല്ല സിനിമ ഡയറക്ട് ചെയ്യുന്നു, നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ അതിനെ എല്ലാം കൂടെ ഒന്ന് കൊളാബറേറ്റീവായിട്ട്. ഇപ്പൊ നല്ല സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ ആണ്. അപ്പൊ നല്ലത് നല്ല സിനിമകൾ നമ്മൾ ഉണ്ടാക്കിയാൽ അത് ഓടും എന്നുള്ളതിന്റെ വളരെ ഈ ഫെബ് എന്ന് പറയുന്ന മന്തിൽ പരീക്ഷകൾ ഉള്ള സമയമാണ്, നല്ല മറ്റേ ഇയർ എൻഡിന്റെ സമയമാണ്. ഒരു മാസം കൂടെ കഴിഞ്ഞ അപ്പം അത്രയും പ്രഷറുള്ള ഒരു സമയത്തും സിനിമകൾ വിജയിക്കുന്നത് നല്ല സിനിമയുടെ വിജയം, മലയാള സിനിമയുടെ വിജയമാണ്. അപ്പൊ അങ്ങനെ നല്ല സിനിമകൾ വരട്ടെ, ഞങ്ങളും അതുപോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള സിനിമകൾ ഞങ്ങൾ ഇതുവരെ ചെയ്തതിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള സിനിമകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ഈ ഒരു കൊളാബറേഷൻ അതിന്റെ ഉത്തരം മാർച്ച് 16-ാം തീയതി നിങ്ങൾ തരാം. മാർച്ച് 16-ാം തരാം ഉത്തരം. മിഥുൻ മേനോൻ തോമസ് പറഞ്ഞിരിക്കുന്ന ഡേറ്റ്. It should be there. It will again get a lot of other people. See, I will not say that some reviews stopped a few people from going into the theater. Today it's not that. I think if the people, if the word of mouth is good from people, it is gone. But
I think you know this eccentric first half for sure reviews. അതെ പറയുന്ന കാര്യം തന്നെ ഇവരുടെ ഒക്കെ ഇൻഡസ്ട്രിയിൽ വളരെ നല്ല രീതിയിലാണ് ഇത് കൊണ്ടുപോകുന്നത്. അതായത് ഫസ്റ്റ് ഡേ പക്ഷെ നമുക്കത് കാണാൻ തോന്നും റിവ്യൂസ്. അവിടെ ഒരു സിനിമേനെ ഇങ്ങനെ മിമിക് ചെയ്ത് നശിപ്പിച്ച് അല്ല ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രവണത അതില്ല, അവിടെ ഇല്ല. അത് മലയാളത്തിൽ മാത്രം ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇവർ നോട്ട് ടു ദിസ് എക്സ്റ്റെന്റ്. See, in reviews on day one, you don't need to rip apart a film. They do, and it's only 3-4 people who do it. Like, you like it, you don't like it, it's your individual opinion. But in that trolling and telling something very bad, no, that doesn't help. It's not helping, it shouldn't be done. That every film has an effort, whatever, a small, big. Reviews are okay, but in the name of reviews, they're doing some other things. No, that should be stopped. മാർച്ച് 14-ാണെങ്കിലും ആ ഒരു സമയ പീരീഡിൽ ഒരു അനൗൺസ്മെന്റുമായിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി. നല്ല സിനിമകൾ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. നല്ല സിനിമകൾ, മലയാള സിനിമകൾ മറ്റുള്ള ന്യൂ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. നല്ല കണ്ടന്റുകൾ മലയാള ഓഡിയൻസിന് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കാം. അതാണ് ഈ ടൈപ്പിന്റെ ഉദ്ദേശം. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. താങ്ക് യു വെരി മച്ച്. കൂടുതൽ വീഡിയോസിനായി ബി4 പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.